അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ്, നിത്യാശുദ്ധിക്കാരായ ഒരാൾ എല്ലാ സമയത്തും മൂത്രം ഉറ്റുപോകുന്ന, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വെള്ളപ്പോക്ക് മറ്റു കീഴ്വായുവിൻ്റെ അസുഖങ്ങളൊക്കെയുള്ള നിത്യാശുദ്ധിയുള്ള ഒരാളുടെ നിയത്തിനെക്കുറിച്ചും അവരുടെ സമയത്തിനെക്കുറിച്ചും ഒരുപാട് ആളുകൾ പലപ്പോഴായി നമ്മളോട് സംശയം ചോദിക്കാറുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിത്യ അശുദ്ധിയുള്ള ഒരാൾ, അയാളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, അയാൾ ശുദ്ധിയാക്കിക്കൊണ്ട് മൂത്രവാർച്ചയുള്ള ഒരാളും അതുപോലെ തന്നെ വെള്ളപ്പോക്ക് ഉള്ള സ്ത്രീയൊക്കെ അവർ മൂത്രമൊഴിച്ച് അവരുടെ മുന്തുവാരം വൃത്തിയാക്കിയതിന് ശേഷം ഉടനെ തന്നെ വുളു എടുക്കുകയും അതിനുശേഷം വുളു എടുത്ത് നേരെ പോയി നിസ്കരിക്കുകയുമാണ് വേണ്ടത്. കാരണം അവർക്ക് വളരെ കുറഞ്ഞ സമയമാണുള്ളത്. അവർ അങ്ങനെ നിസ്കരിച്ചാൽ മാത്രമാണ് അവരുടെ നിസ്കാരം സ്വീകാര്യമാവുകയുള്ളൂ എന്ന് മഹാന്മാർ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയം, അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു തിരക്ക് വന്നാൽ പിന്നീട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആ തിരക്ക് വന്നാൽ പിന്നീട് അവർ വീണ്ടും മാറ്റി വുളു എടുക്കുകയും അതിൻ്റെ മുൻപ് വൃത്തിയാക്കുകയും ശീല വെക്കേണ്ടടുത്ത് ശീല വെച്ച് കെട്ടുകയും, സ്ത്രീകളാണെങ്കിൽ ശീല നിറച്ച് വെച്ച് ശുദ്ധിയാക്കിയതിന് ശേഷം വുളു എടുത്ത് നിസ്കരിക്കുകയുമാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരാൾ സംശയം ചോദിക്കുകയുണ്ടായി, നിത്യാശുദ്ധിയുള്ള ഒരാളുടെ നീയത്ത്, അയാൾക്ക് പെട്ടെന്ന് വുളു എടുക്കാൻ വേണ്ടി നീയത്തിനെ എങ്ങനെ ചുരുക്കി വെക്കാമെന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി. നീയത്തിനെ അങ്ങനെ ചുരുക്കുന്നിടത്തല്ല നാം പ്രധാനമായും ശ്രദ്ധ ചെലുത്തേണ്ടത്. നാം ആ ഒരു സമയം, വുളുവിനെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയം ദൈർഘ്യമാവാതെ പെട്ടെന്ന് തന്നെ നിസ്കാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് നാം വളരെ ഇമ്പോർട്ടൻ്റായി കാണേണ്ടത്. വുളുവിൻ്റെ നീയത്ത് ഏറ്റവും ചുരുങ്ങിയ രൂപം വെക്കുകയാണെങ്കിൽ, മുഖം കഴുകുന്ന സമയത്താണ് വുളുവിൻ്റെ നിർബന്ധമായ നീയത്ത് വരുന്നത്. വുളുവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന്, അല്ലെങ്കിൽ നിത്യാശുദ്ധിയുള്ള ആളുകൾക്കും അല്ലാത്തവർക്കുമൊക്കെ പറ്റുന്ന പോസിബിളാകുന്ന ഒരു നീയത്താണ് വുളുവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളത്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു, അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്തുന്നു, ഇത്തരം നീയത്തുകളൊന്നും നിത്യാശുദ്ധിക്കാർക്ക് യോജിക്കുകയില്ല എന്നതുകൊണ്ട് വുളുവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെച്ച് മുഖം കഴുകി ഫർളായ ഭാഗങ്ങളൊക്കെ കഴുകി സുന്നത്തുകൾ എടുക്കുന്നത് കൊണ്ടൊന്നും നിത്യാശുദ്ധിക്കാർക്ക് വിരോധമില്ല. അതിനിടയിലുള്ള സമയം കളയാതെ വുളു എടുത്ത് നേരെ നിസ്കാരപ്പായയിലേക്ക്, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും ഉടനെ തന്നെ നിസ്കരിക്കുകയുമാണ് വേണ്ടത്. ഇവിടെ ഒരു മറ്റൊരു സംശയം ജനിക്കുന്നത്, ജുമാ നിസ്കാരം പോലത്തതിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഒരു ജമാഅത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അവിടെയൊക്കെ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ, അത്തരം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സമയം പിന്തിയാലും കുഴപ്പമില്ല, മറ്റു ആവശ്യമില്ലാത്ത നിസ്കാരവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് സമയം ദൈർഘ്യം വരുമ്പോഴാണ് അത് നിസ്കരിക്കാൻ പറ്റാത്ത വുളു ആയി മാറുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരുപാട് ഇബാദത്തുകൾ നല്ല റാഹത്തായ രൂപത്തിൽ ചെയ്യാനും വസ്വാസുള്ളവരുടെയൊക്കെ വസ്വാസുകൾ മാറാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.